സകലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധി പ്രസീദ മദ്ഗുരോനാഥ ജനകായ നമോ നമ. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീശയ്യാ ച സംവത്സരി ഏകസ്യാപി നഗർഭാരഭരണ ക്ലേശസ്യ ക്ഷമോ ദാതും നിഷ്കൃതി മുന്നതോപി ധനയസ്തസ്യൈ ജനന്യൈ നമ. അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഏവർക്കും സ്വാഗതം, നമസ്കാരം. ഇന്ന് കർക്കടകമാസം 27-ാം തീയതി. രാമായണ കഥാസംഗ്രഹത്തിലെ അഗസ്ത്യപ്രവേശനം, ആദിത്യസ്തുതി, ആദിത്യഹൃദയ മന്ത്രസിദ്ധി എന്നിവ ഭാഗങ്ങളാണ് പറയുന്നത്. ഇത്ര സുന്ദരമായിട്ട്, ലളിതമായിട്ട് തത്വവിചാരം ചെയ്തിട്ട് ആ ശ്രീരാമ പാദാരവിന്ദങ്ങളെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ പ്രാപിക്കാനായിട്ട് ഈ ഗ്രന്ഥത്തെ നമുക്കായിട്ട് തന്നിട്ടുള്ള ആ ആചാര്യൻ, അദ്ദേഹത്തെ പ്രണമിക്കുകയാണ്. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. 30 ദിവസങ്ങളിലായിട്ട് രാമായണ കഥ പറയാനും കേൾക്കാനും തത്വവിചാരം ചെയ്യാനും അതിലൂടെ ചിത്തശുദ്ധി വന്നിട്ട് ആ ശ്രീരാമ പാദാരവിന്ദങ്ങളിൽ ലയിക്കാനുമുള്ള ആ ഒരു ഭാഗ്യം ജാനകീവല്ലഭനായിട്ടുള്ള ശ്രീരാമസ്വാമി തന്നെ ഏവർക്കും നൽകട്ടെ. അതിനായിട്ട് ആ പാദാരവിന്ദങ്ങളിൽ ശരണാഗതി ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ കഥാസന്ദർഭത്തിലേക്ക് കടക്കുകയാണ്. നോക്കൂ. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം അങ്ങനെ എന്നറിഞ്ഞീ അഗസ്ത്യൻ തഥാ രാഘവൻ തേരിയിലിറങ്ങി നിന്നീടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദമിയന്നരുൾ ചെയ്താൻ അഗസ്ത്യനും. ദേവേന്ദ്രൻ മാതലിയുടെ കൈവശം കൊടുത്തുവിട്ട ആ ഇന്ദ്രരഥത്തിലാണ് ശ്രീരാമദേവൻ യുദ്ധത്തിനെത്തിയിരിക്കുന്നത്. ക്ഷീണം മാറിയിട്ടുള്ള രാവണനെ യുദ്ധത്തിനായിട്ട് ആ സാരഥി ശ്രീരാമദേവന് നേർക്ക് വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ ആ രാമരാവണ യുദ്ധം അതിഭയാനകമായിട്ടുള്ള അസ്ത്രപ്രയോഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്തിന് തൊട്ടു മുൻപായിട്ട് അഗസ്ത്യ മഹർഷി, അദ്ദേഹം ഈ യുദ്ധമൊക്കെ ആ ആകാശവീഥിയിലെ മഹർഷിമാരോടും യക്ഷകിന്നര ഗന്ധർവാദികളോടും ദേവന്മാരോടും ഒപ്പം കണ്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ അഗസ്ത്യ മഹർഷി ശ്രീരാമദേവന് മുൻപില് പ്രത്യക്ഷമാവുകയാണ്. അപ്പൊ രാമദേവൻ ആ തേരിൽ നിന്നിറങ്ങിയിട്ട് അഗസ്ത്യ മഹർഷിയെ തൊഴുതു നമസ്കരിക്കുകയാണ്. ആ സമയത്ത് മഹർഷി തന്റെ ആഗമനോദ്ദേശം രാമദേവനെ അറിയിക്കുകയാണ്. അഭ്യുദ്ധയം നിനക്കാശൂവരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിടൂ ഞാനിടോ. ശ്രീരാമദേവനെ അഭ്യുദയത്തെ പ്രധാനം ചെയ്യാനായിട്ടാണ് ആ അഗസ്ത്യ മഹർഷി യുദ്ധഭൂമിയിലേക്ക് ആഗതനായിരിക്കുന്നത്. അതെന്താണ്? രാമ രാമ മഹാബാഹോ ശൃണുഗുഹ്യാസനാദനം ഏന സർവാനരീൻ വത്സ സമരേ വിജയിഷ്യസി ആദിത്യഹൃദയം പുണ്യം സർവശത്രുവിനാശനം ജയാവഹം ജപേ നിത്യമക്ഷയ്യം പരമം ശിവം സർവമംഗളമാംഗല്യം സർവപാപപ്രണാശനം ചിന്താശോക പ്രശമനമായുർവർദ്ധനമുത്തമം. ഹല്ലേ ശ്രീരാമചന്ദ്രൻ, മഹാബാഹോ, പോരിലെ യാതൊന്നിനാൽ ശത്രുക്കള് എല്ലാവരെയും ജയിക്കുന്നുണ്ടോ? ആയതിനെ ദാശരഥി രാമ അങ്ങ് അറിഞ്ഞാലും അത്യന്തം രഹസ്യമായിട്ടുള്ള അനാദിയായതും പരിപാവനവും സർവശത്രുക്കളെയും തോൽപ്പിച്ച് ജയാവഹമായതും നാശരഹിതവുമായ ആ സ്വരൂപത്തെ അങ്ങ് അടുത്തറിഞ്ഞാലും മനനം ചെയ്തറിഞ്ഞാലും ജയാവഹം ജപേ നിത്യമക്ഷയ്യം പരമം ശിവം സർവമംഗളമാംഗല്യം സർവപാപപ്രണാശനം അത്യന്തം മംഗളകരമായ സർവ നന്മകൾക്കും മംഗളകരമായിട്ടുള്ള എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന നാശരഹിതമായിട്ടുള്ള ജയത്തെ നൽകുന്ന ആ മന്ത്രം, ചിന്താശോക പ്രശമനമായുർവർദ്ധനമുത്തമം ആദിത്യഹൃദയം പുണ്യം സർവശത്രുവിനാശനം. ഹല്ലേ ദാശരഥി രാമൻ, ആദിവ്യാധികളെ ഹനിച്ച് ആയുർവർദ്ധനകാരിയായ സർവശത്രു വിനാശനത്തിനായിട്ടുള്ള
സർവമന്ത്രങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ അജ്ഞാന വിനാശന ജ്ഞാനസ്വരൂപമായ ആദിത്യ ഹൃദയത്തെ അങ്ങ് സദാ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളുക. താപത്രയങ്ങള് ഏതൊക്കെയാ താപത്രയങ്ങള്? ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം. ഇങ്ങനെയുള്ള താപത്രയങ്ങളെ തീർത്തിട്ട് വിഷാദങ്ങളെ അകറ്റി എല്ലാ ആപത്തുകളെയും ഇല്ലായ്മ ചെയ്യുന്ന മന്ത്രമാണ് ഈ ആദിത്യ ഹൃദയം മന്ത്രി. ശത്രുനാശം വരുത്തി രോഗവിനാശത്തെ ചെയ്ത് ആയുസ്സും സൽക്കീർത്തിയും വർദ്ധിപ്പിക്കാൻ ഭഗവത് പ്രാപ്യമായിട്ടുള്ള ഒരു മാർഗം. ഹല്ലേ ശ്രീരാമചന്ദ്ര, ദേവന്മാരെ, അസുരന്മാരെ, ഉരകങ്ങള്, ചാരണ കിന്നര താപസന്മാരെ, ഗുഹ്യകന്മാരെ, യക്ഷന്മാരെ, രക്ഷോഭൂതങ്ങള്, കിംപുരുഷന്മാരെ, അപ്സരസ്, മനുഷ്യർ തുടങ്ങി എല്ലാവരും നിലനിൽക്കുന്നതിനായി ആത്മജ്ഞാനത്തിനായിട്ട് ആ ആദിത്യദേവനെ തന്നെയാണ് ഭജിക്കുന്നത്. ദേവകൾ എന്ന വിശേഷണത്തിലെ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് ഈ ആദിത്യനാണ്. തന്റെ രശ്മികളാൽ 14 രോഗങ്ങളെയും രക്ഷിക്കുന്നതും കൽപ്പകാലാന്തരത്തിൽ അവയെ സംഹരിക്കുന്നതും അതേ സൂര്യഭഗവാൻ തന്നെയാണ്. ബ്രഹ്മാവും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരൻ കൃതാന്തനും രക്ഷോപരനും വരുണനും വായുവും. ഹല്ലേ ശ്രീരാമചന്ദ്ര, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും ദേവസൈന്യാധിപതിയായിട്ടുള്ള സകല ശാസ്ത്ര വിശാരദനായിട്ടുള്ള ആ സുബ്രഹ്മണ്യനും പ്രജാപതി വൃന്ദവും എന്തിനെ ദേവേന്ദ്രനും ജ്വലിക്കുന്ന വൈശാന്തരനും കൃതാന്ത രക്ഷോപര വരുണൻ അനില കുബേര ചന്ദ്ര നക്ഷത്ര ജാല ദിഗ്ദേവതകളും മഹാഗണപതി ആര്യതാരാഗണ ഗ്രഹസഞ്ചയവും അശ്വിനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യയും എന്നു വേണ്ട നാനാ പിതൃക്കൾ മനുക്കൾ ദാനവന്മാരെ ഉരകസമൂഹം തുടങ്ങി ചരാചര ചൈതന്യങ്ങളുടെ മുഴുവൻ സംവത്സര കൽപ്പാധികാരകനായിട്ട് വർത്തിക്കുന്നത് ഇതേ ആദിത്യൻ തന്നെയാണ്. വേദാന്ത വേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ, എല്ലാം ആ സൂര്യദേവൻ തന്നെയാണ്. അഗസ്ത്യ മഹർഷി വീണ്ടും പറയുകയാണ്, ഹല്ലേ ദാശരഥി രാമൻ, അനവധി നാമങ്ങളില് ആ ആദിത്യനെ സർവരും വണങ്ങണുണ്ട്. അതിൽ ചില നാമങ്ങളൊന്നും അങ്ങ് ശ്രവിക്കൂ. പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ തുഷ്ടാദിനേകരൻ ഉണ്ണി രാമ. പൂഷാവ് വിഭാകരൻ, മിത്രൻ പ്രഭാകരൻ ദോഷകാരാത്മകൻ, തുഷ്ടാവ് ദിനകരൻ, ഭാസ്കരൻ നിത്യൻ, അഹസ്കരൻ ഈശ്വരൻ എന്നിങ്ങനെയുള്ള നാമങ്ങളെ ധരിക്കുന്ന ആ ആദിത്യൻ സവിതാമാതാവിന്റെ സാക്ഷീസ്വരൂപനായി ലോകേക്ഷണനായി സമസ്ത ലോകങ്ങളിൽ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണേ. ഹല്ലേ ഉണ്ണി ജാനകീരാമ, സീതാപതെ, ശ്രീരാമപ്രഭോ, ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണതൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതന നാമങ്ങളിൽ അറിയപ്പെടുന്ന ആ താരകാനാഥൻ തന്നെയാണ് എല്ലാം. അത് മാത്രമല്ല, വസന്ത ഗ്രീഷ്മ വർഷ ശരത് ഹേമന്ത ശിശിരാദി ഋതുക്കൾക്കും ഹേതുവായിട്ട് ഭവിക്കുന്നത് ആരാണെന്ന് നോക്കൂ. ഹല്ലേ ദാശരഥി രാമൻ, ഈ ആദിത്യൻ തന്നെയാണത്. സപ്താശ്വൻ അർജുനാശ്വൻ സകാലേശ്വരൻ സുപ്തവചനാവബോധപ്രദൻ മംഗളൻ ആദിത്യനർക്കനരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവീതാരവി വിഷ്ണു വികർത്തൻ മാർത്താണ്ഡനാംശുമാൻ ഉഷ്ണകിരണൻ മിഹീരൻ വിരോചനൻ. ഇനിയും അനവധി നാമധേയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് കേട്ടോ. ഉണി ഒന്ന് നോക്കൂ, ഈ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന്റെ ഓരോരോ നാമങ്ങളാണ്. അത് മാത്രമല്ല, പ്രദ്യോതനൻ പരൻ ഗദ്യോതൻ ഉദ്യോതൻ അദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു ചണ്ഡകിരണൻ തരണി ദിനമണി പുണ്ഡരീകൻ പ്രബോധപ്രദൻ ആര്യമാവ് ആദിദേയൻ ദ്വാദശാത്മൻ പരമാത്മൻ പരാപരൻ ജഗദാധിഭൂതൻ
ശിവൻ തുടങ്ങി ഉണ്ണി ശ്രീരാമ അനവധി നാമങ്ങള് ആ ആദിത്യദേവനുണ്ട്. വിശ്വസൃഷ്ടി സ്ഥിതി സംഹാരകനായിട്ടുള്ള ആ ആദിത്യദേവൻ ഖേദവിനാശനായ ആത്മബിന്ദുവായ നാദാത്മകനായ ആ ആദിത്യദേവനെ നാരദാദി മഹർഷിമാർ സദാ നമസ്കരിക്കുന്നുണ്ട്, സ്മരിക്കുന്നുണ്ട്. ഒന്ന് നോക്കൂ, അങ്ങനെയുള്ള ആ ജ്ഞാനസ്വരൂപനായ അജ്ഞാന വിനാശനായിട്ടുള്ള നിത്യവും പ്രകാശിക്കുന്ന ആ ആത്മാകാരകനായ ആദിത്യനെ സദാ ധ്യാനിച്ചുകൊണ്ട് ഉണ്ണി ശ്രീരാമ എല്ലായ്പ്പോഴും ഭക്തിപൂർവം നമസ്കരിക്കുക. ഇന്നിങ്ങനെ ആ അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രനോട് ആദിത്യ മഹാത്മ്യത്തെ അരുളി ചെയ്യാണ്. എന്നിട്ടോ ദാശരഥി ശ്രീരാമചന്ദ്രന് ആദിത്യ ഹൃദയം മന്ത്രം ഉപദേശിക്കുകയാണ്. സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദായതേ നമോ നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ സാവര ജംഗമാചാര്യായതേ നമോ ദേവായ വിശ്വൈക സാക്ഷിണേതേ നമ സത്യപ്രധാനായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ. എന്നിട്ടോ നിത്യമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ഇങ്ങനെ ആദിത്യ ഹൃദയം മന്ത്രത്തെ ശ്രീരാമദേവന് ആ അഗസ്ത്യ മഹർഷി ഉപദേശിക്കുകയാണ്. ഇനി ആ ആദിത്യ മന്ത്രധ്വനിയുടെ അർത്ഥതലങ്ങളിലേക്കൊന്ന് കടന്നു ചെന്ന് നോക്കിയാലോ എങ്ങനെയാത്? രശ്മിമന്ദം സമുദ്യന്ത ദേവാസുര നമസ്കൃതം പൂജയസ്വ വിവസ്വന്തം ഭാസ്കരം ഭുവനേശ്വരം. കിരണയുക്തനായി യുതിച്ചുയരുന്ന ദേവാസുര സകല പ്രാണനാലും നമസ്കരിക്കപ്പെടുന്ന പ്രകാശസ്വരൂപനും ലോകേശനുമായ ആ ആദിത്യദേവനെ അല്ലയോ ദാശരഥി രാമ അങ്ങ് പൂജിച്ചാലും എന്ന് അഗസ്ത്യ മഹർഷി ശ്രീരാമദേവനോട് പറയുന്നു. ബ്രഹ്മദേവതാ സ്വരൂപത്തിൽ അനുഷ്ടുപ് ഛന്ദസ്സിൽ അഗസ്ത്യ മഹർഷിയാൽ പ്രാപ്യമായിട്ടുള്ള ആ ആദിത്യ ഹൃദയം മന്ത്രത്തെ ഭക്തിപൂർവം എല്ലാവരും ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ള നമ്മളുടെ എല്ലാ കർമ്മപ്രാരബ്ധങ്ങളും തീർന്നിട്ട് ആ ചിത്തശുദ്ധി ആ ചിദ്രൂപ സ്വരൂപമായിട്ട് ഗുരുവായിട്ട് ആ ആദിത്യദേവൻ തന്നെ ഹൃദയത്തിലെ മന്ത്രാക്ഷരങ്ങൾ പൊഴിച്ചുകൊണ്ടിരിക്കും. സർവദേവാത്മഗോഹേഷ്യതേ ജസ്വി രശ്മിഭാവനായേഷ ദേവാസുരഗണാൻ ലോകാൻ പാതിഗതസ്ഥിതി ഏഷ ബ്രഹ്മാജ വിഷ്ണുശ്ച ശിവസ്കന്ദ പ്രജാപതി മഹേന്ദ്രോ ധനതക്കാലോ യമസോമോഹ്യപാമ്പതി. സർവദേവസ്വരൂപിയായി സർവഭാസകനായി ദേവാസുരഗണങ്ങളെയും ലോകങ്ങളെയും രശ്മിഭാവനാത്മകനായ ആ ആദിത്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് സംരക്ഷിക്കണോ എന്ന് ആ ദാശരഥി രാമൻ്റെ അടുത്ത് അഗസ്ത്യ മഹർഷി ഉദാഹരണങ്ങളോടുകൂടിയിട്ട് വ്യക്തമാക്കുകയാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വര ഷൺമുഖ പ്രജാപതി സ്വരൂപത്തോടെ അമരേന്ദ്ര ധനാധിപത്യ സോമവരുണാധിഭാവത്തിലെ യമധർമ്മനായിട്ടും കാലമൂർത്തിയായിട്ടും ആ ആദിത്യ ഭഗവാൻ തന്നെയാണ് വിളങ്ങണത്. പിതരോ വസവസാധ്യ ഹ്യശ്വിനോ മരുതോ മനു വായുരോഗ്നി പ്രജാപ്രാണ ഹൃദുകർത്താ പ്രഭാകര ആദിത്യ സവിതാ സൂര്യ ഖഗപൂഷാഗപസ്തിമാൻ സുവർണ സദൃശോ ഭാനുർ ഹിരണ്യരേതാദിവാകര. കർമ്മപ്രേരകനായിട്ടുള്ള ആകാശചാരിയായ വർഷപോഷണിയായ പകലിനെ പ്രദാനം ചെയ്യുന്ന സ്വർണകിരണങ്ങളാർന്ന സ്വർണമയമായ ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച എന്തിനധികം പിതൃക്കളും അഷ്ടവസുക്കളും സാധ്യന്മാരും അശ്വിനീ ദേവന്മാരും മരുത്തും മനുക്കളും അഗ്നിയും വരുണനും ഹൃദുകർത്താവും ജീവപ്രാണനും ആ അതിഥിപുത്രനായിട്ടുള്ള അല്ലയോ ആദിത്യദേവ അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് ഞാനിതാ എൻ്റെ നമസ്കാരം അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ ശരണാഗതി പ്രാപിക്കുകയാണ്. ഹരിദ്വശാസഹസ്രാർച്ചി
സപ്തസപ്തിർമരീചമാൻ തിമിരോൻ മഥന ശംഭോ സ്തുഷ്ടാമാർത്താണ്ട അംശുമാൻ ഹിരണ്യഗർഭശിശിരസ്തവനോ ഭാസ്കരോ രവി അഗ്നിഗർഭോദിതേ പുത്ര ശംഖശ്ചിശിരനാശന വ്യോമനാഥസ്തമോ ഭേദ ഭേദി ഹൃദ്യജുസ്സാമവാരക ഘനവൃഷ്ടിരപാം മിത്രോ വിന്ധ്യാവീധിപ്ലവം ഗമ ആദബീ മണ്ഡലീ മൃത്യുപിംഗല സർവദാവന കപിർവിശ്വോ മഹാതേജ രക്തസർവഭവോദ്ഭവ നക്ഷത്രഗ്രഹധാരാണാമധിപോ വിശ്വഭാവന തേജസാം അഭിതേജസ്വി ദ്വാദശാത്മാൻ നമോസ്തുതേ. അഗസ്ത്യ മഹർഷി ശ്രീരാമദേവനോട് പറയുകയാണ്, അല്ലേ ശ്രീരാമചന്ദ്രൻ, അങ്ങ് ഹൃദയത്തെ നിശ്ചലമാക്കിക്കൊണ്ട് ആദിത്യനെ ഇപ്രകാരം തന്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുക. അസംഖ്യം രശ്മികളാർന്ന ഹരിദ്വഷാധിപനായ, അതായത് മരതക വർണ്ണാശ്വങ്ങളോടെയുള്ള സപ്ത എന്ന നാമധേയമുള്ള അശ്വത്തിനധിപനായ തമസ്സിനെ നിശേഷം ഹരിക്കുന്ന തപസ്വിയായ സർവസംഹാരകനായ കതിരവനായി ക്ഷേമത്തെ പ്രദാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട മധ്യേ വർത്തിക്കുന്ന ആശ്രയീഭൂതർക്ക് ശിശിരത്തെ പ്രദാനം ചെയ്യുന്ന സന്താപകാരനായ സന്ധ്യയിൽ ശാന്തഭാവത്തെ കൈവരിച്ച് മഞ്ഞിനെ ഹനിക്കുന്ന അഗ്നിഗർഭനായ സർവരാലും സ്തുതിക്കപ്പെടുന്ന അതിഥിപുത്രനായ ഹേ ആദിത്യ ഭഗവാൻ, അങ്ങേക്കെന്റെ നമസ്കാരം. വ്യോമനാഥനായ രാഹു വിധ്വംസകനായ വേദസാര വിത്തായ വരുണബന്ധുവായ വിന്ധ്യാവീധിയിലൂടെ ഗമിക്കുന്ന ആദവ ഘനവൃഷ്ടികൾക്ക് ഹേതുവായ മണ്ഡലാകൃതിയാർന്ന ഹിരണ്യവർണ്ണനായ സർവതാപനത്താൽ ശത്രുനാശനത്തെ ചെയ്യുന്ന അതികാന്തിമാനായിട്ടുള്ള സർവപ്രാണികളുടെയും സംസ്കൃതിക്ക് ഹേതുവായ സർവജ്ഞനായ നക്ഷത്രഗ്രഹ താരാഗണാധിപനായ തേജസ്വിയായ അല്ലയോ ദ്വാദശാത്മൻ, അങ്ങേക്കെന്റെ നമസ്കാരം. ഉണ്ണി ദാശരഥി രാമൻ ശ്രദ്ധയോടുകൂടിയിട്ട് ഇത് ശ്രവിക്കുക, എന്നിട്ട് ആദിത്യനെ നിത്യം പ്രണമിക്കുക. നമ പൂർവായ ഗിരയെ പശ്ചിമായ ദ്രയേ നമ ജ്യോതിർഗണാനാം പദയേ ദിനാധിപതയേ നമ ജയായ ജയഭദ്രായ ഹര്യശ്വായ നമോ നമ നമോ നമ സഹസ്രാംശോ ആദിത്യായ നമോ നമ നമ ഉഗ്രായ വീരായ സാരംഗായ നമോ നമ നമ പത്മപ്രബോധായ മാർത്താണ്ഡായ നമോ നമ ബ്രഹ്മേശാനച്യുതേശായ സൂര്യായാദിത്യവർച്ചസേ ഭാസ്വദേ സർവഭാഷായ ഭാസ്വദേ സർവഭക്ഷായ രൗദ്രായ വപുഷേ നമ തമോഘ്നായ വിഹ്മഘ്നായ ശത്രുഘ്നായ മിത്രത്മനെ കൃതഘ്നഘ്നായ വേദേവായ ജ്യോതിഷാം പദയേ നമ. ജ്യോതിർഗണങ്ങൾക്ക് പതിയായ പൂർവ പശ്ചിമാദ്രികളിലേക്ക് പ്രയാണം ചെയ്യുന്ന ദിനാധിപതിയായ തന്നെ ഉപാസിക്കുന്നവർക്ക് വിജയക്ഷേമാദികളേകി അവരെ ജയപ്രദനാക്കുന്ന സഹസ്രാംശുവും ഹര്യശ്വനുമായ അല്ലയോ അതിഥിസൂനോ, അങ്ങയെ ഞാനിതാ ഭക്തിയാദരപൂർവം നമസ്കരിക്കുന്നു. തമസ്കരിക്കുന്നവർക്കുഗ്രനായും താമരയെ വിടർത്തുന്ന അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന മൃതമായ ബ്രഹ്മാണ്ടത്തെ ജീവസ്സുറ്റതാക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ അച്യുതനായി വിളങ്ങുന്ന സർവസംഹാരകനും പ്രകാശവാനുമായ തമസ് ഹിമം കൃതഘ്നത ശത്രു തുടങ്ങിയവയെ ഹരിക്കുന്ന ജ്യോതിസ്സുകൾക്ക് നാഥനായ അല്ലയോ അമിതാത്മനെ, അങ്ങേക്കെന്റെ നമസ്കാരം. തപ്തചാമീകരാഭായ ഭഗ്നയേ വിശ്വകർമ്മണെ നമസ്തനോഭിനിഘ്നായ രുചയേ ലോകസാക്ഷിനെ നാശയത്വേഷ ഭൂവൈഭൂതം തദേവ സൃജതി പ്രഭു പായത്വേഷ തപോത്യേ തപസ്ത്വേഷ വർഷത്യേഷ തപസ്തിഭി ഏഷ സുപ്തേഷു ജാഗർത്തി ഭൂതേഷു പരിനിഷ്ഠിത ഏഷ ഏവ അഗ്നിഹോത്രം ച ഫലം ചൈവാഗ്നിഹോത്രിണാം.
ക്രതൂനാം ഫലമേവച യാനി കൃത്യാനി രോഗേഷു സർവയേഷ രവിപ്രഭു ഏനമാവത്സു കൃച്ഛേഷു കാന്താരേഷു വയേഷു ച കീർത്തയൻ പുരുഷ കശ്ചിൻ ആവസീ ഭതിരാഘവ. ആ അഗസ്ത്യ മഹർഷി ദാശരഥി രാമന്റെ അടുത്ത് വീണ്ടും പറയണു, നോക്കൂ, അഗ്നിരൂപത്തിലെ ഹവിസിനെ വഹിക്കുന്ന പ്രകാശരൂപിയായ തങ്ക നിറത്തോടുകൂടിയവനായ അജ്ഞാന നാശകനായ അന്തര്യാമിയും പ്രാണന്റെ അഥവാ ജീവന്റെ പുണ്യപാപങ്ങളുടെ സാക്ഷിയും ജഗത് വിനാശിനിയും താപം മഴാ തുടങ്ങിയിട്ട് എല്ലാ കിരണങ്ങളാൽ വറ്റിക്കുകയും സർവ്വതിനെയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന ജാഗാർത്തിയും അന്തര്യാമിയുമായ അഗ്നിഹോത്രിണാം ഫലത്തെ പ്രദാനം ചെയ്യുകയും വേദയാഗാദി ഫലദാതാവും കൃത്യാകൃത്യങ്ങളിലെ ഭാഗവാക്കായി സകലവിധ ആപത്തുകളിലും ബുദ്ധിമുട്ടുകളിലും ഭയാതിഭാവങ്ങളെ നശിപ്പിച്ച് ചിദ്രൂപമായി ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വിളങ്ങുന്ന ആ മാർത്താണ്ഡദേവനെ അല്ലയോ ശ്രീരാമചന്ദ്ര അങ്ങ് നമസ്കരിച്ചാലും. ഇങ്ങനെ ആ ആദിത്യഹൃദയം മന്ത്രത്തെ ആ അഗസ്ത്യ മഹർഷി ശ്രീരാമദേവനെ രാവണന വിജയത്തിനായിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. പൂജയസ്വൈനമേകാഗ്രോ ദേവദേവാം ജഗത്പതിം ഏത ത്രിഗുണിതം ജപ്ത്വ യുദ്ധേഷു വിജയിഷ്യസി. അല്ലയോ ശ്രീരാമചന്ദ്ര, ഏകാഗ്രചിത്തനായി ഈ ആദിത്യസ്തവത്തെ മൂന്നു കുറി ജപിച്ച് ആ ജഗന്നാഥനായ ആദിത്യ ഭഗവാനെ പൂജിച്ച് അങ്ങ് ഈ രാമരാവണ യുദ്ധത്തിലെ വിജയം കൈവരിച്ചാലും എന്നിങ്ങനെ അഗസ്ത്യ മഹർഷി ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ആദിത്യഹൃദയ മന്ത്രത്തെ ഉപദേശിച്ച് സർവാനുഗ്രഹങ്ങളും പ്രദാനം ചെയ്ത് രണാങ്കണത്തിൽ നിന്നും അപക്രമിക്കുകയാണ്. അങ്ങനെ ആദിത്യസ്തുതിയോടുകൂടി ആ ശ്രീരാമദേവൻ രാവണവധത്തിനായിട്ട് യത്നിക്കുകയാണ്. ഇന്നത്തെ ഈ ഖണ്ഡം ആദിത്യഹൃദയം മന്ത്രത്തെ ഭക്തിപൂർവം ഉപാസന ചെയ്തുകൊണ്ട് ആ അഗസ്ത്യ മഹർഷി ശത്രു സംഹാരത്തിനായിട്ട് ശ്രീരാമദേവൻ ഉപദേശിച്ച ആദിത്യസ്തുതിയുടെ എല്ലാ ഭാവങ്ങളെയും ചിത്തശുദ്ധിക്കായിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ആദിത്യദേവൻ നമ്മളുടെ ചിദ്രൂപമായിട്ട് ഉള്ളിൽ തെളിഞ്ഞു വരാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഖണ്ഡം ഇവിടെ ഉപസംഹരിക്കുകയാണ്. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത് രാവണ കുംഭകർണവധനം ഏതദ്യ രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. ഇതുവരെ പറഞ്ഞ ഈ വർണ്ണമാലകളൊക്കെ ആ കൈലാസാധിപനായിട്ടുള്ള ഉമാമഹേശ്വരന്മാരുടെ പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് അമരീകപരീ ഭാരഭ്രമരീ മുഖരീകൃതം ദുരീകരോതു ദുരിതം ഗൗരീചരണവങ്കജം ആദൌ കർമ്മപ്രസംഗാത്കലയതി കലുഷം മാതൃവുക്ഷൌ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേ കഥയതി നിതരാം ജാഠരോ ജാതവേദ യദ്യദ്വൈതത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യദേകേന വക്തും ക്ഷന്തവ്യോമേവരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ.